ലോകമാകെ കൊറോണ COVID-19 ഭീകരമായ രീതിയിൽ തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസം പ്രതി ചെല്ലുന്തോറും മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രോഗബാധ ഏൽക്കുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കം ചില രാജ്യങ്ങളൊക്കെയാണ് ഇതിപ്പോൾ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി അമേരിക്ക പോലുള്ള, അതായത് ആരോഗ്യ രംഗത്തും പ്രതിരോധ രംഗത്തുമൊക്കെ നമ്പർ 1 എന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്ക പോലും ഇപ്പോൾ ഈ വൈറസിനെതിരെ പടപുരുന്ന ദയനീയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ UAE ഉൾപ്പെടെ പലയിടത്തും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിലെടുത്ത് പറയേണ്ട ഒരു കാര്യം ബഹ്റിൻ്റെ കാര്യമാണ്. ബഹ്റിൻ ആദ്യമായി കൊറോണ രോഗം ഗൾഫ് രാജ്യ കൺട്രീസിൽ ആദ്യമായി കണ്ടെത്തിയത് ബഹ്റിനാണ്. പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചുവരവിൻ്റെ വാതയിലാണ്. ഇറാനിലുണ്ടായിരുന്ന ബഹ്റൈൻ സ്വദേശികളെ തിരിച്ചെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യ ബാച്ചിനെ ചൊവ്വാഴ്ച ബഹ്റിനെത്തിച്ചു. 300 പേരാണ് ഇറാനിൽ കുടുങ്ങിയത്. ഇതിൽ 160 പേരെ ബഹ്റിനിലെത്തിച്ചു. ഇതിൽ 77 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനാൽ ഇവരെ ഐസൊലേഷൻ വാർഡിൽ പാർപ്പിച്ചിരിക്കുകയാണ്. 88 പേർ നേരത്തെ തന്നെ ഐസൊലേഷൻ വാർഡിലുണ്ട്. ഇതോടെ വൈറസ് ബാധിച്ചവരുടെ എണ്ണം 165. കുറെ പേരെ അസുഖം ഭേദപ്പെട്ടിട്ടുള്ളത് തിങ്കളാഴ്ച വിട്ടയച്ചിട്ടുണ്ട്. UAE-യിൽ എല്ലായിടത്തും 24 മണിക്കൂറും വൈദ്യസേവനം നൽകുന്ന വിധത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. COVID-19 ബാധിതരെന്ന് സംശയിക്കുന്ന ചിലർ എത്തിയ സംശയത്താൽ അണുനശീകരണത്തിനായി 2 പള്ളികൾ ഇപ്പോൾ അടച്ചിട്ടുണ്ട്. അബുദാബിയിലെയും ഷാർജയിലെയും ഓരോ പള്ളികളാണ് അടച്ചത്. ഇതുവരെയായി 79 പേർക്കാണ് UAE-യിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇവരിൽ 17 പേർ രോഗമുക്തരായി. കൊറോണ വൈറസ് ബാധയ്ക്കെതിരായുള്ള ബോധവൽക്കരണത്തിന് മാത്രമായി പുതിയൊരു വെബ്സൈറ്റും ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം താമസിയാതെ തയ്യാറാക്കും. സൗദി അറേബ്യയിലുള്ള UAE പൗരന്മാർക്ക് നാട്ടിലേക്ക് വരാൻ UAE 72 മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട്. UAE-യിലുള്ള സൗദി പൗരന്മാർക്ക് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു പോകാൻ 72 മണിക്കൂർ സമയം ഇവിടുത്തെ സൗദി എംബസിയും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനായി എമിറേറ്റ്സ് എയർലൈൻസ് പ്രത്യേക സർവീസ് നടത്തുന്നുണ്ട്. കുവൈറ്റിൽ 3 പേർക്ക് കൂടി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ രോഗബാധിതരുടെ എണ്ണം 72. 5 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. 2 പേർ രോഗമുക്തരായി. February 27 ശേഷം രാജ്യത്തെത്തിയ എല്ലാ വിദേശികൾക്കുമുള്ള വൈദ്യപരിശോധന വ്യാഴാഴ്ച തുടങ്ങും. ഇന്ത്യ ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നും എത്തിയ വിദേശികൾ 72 മണിക്കൂറിനുള്ളിൽ ആരോഗ്യ കേന്ദ്രത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. വീഴ്ച വരുത്തുന്നവർക്ക് പിഴയും തടവും ശിക്ഷ ലഭിക്കും. ഇവർ 2 ആഴ്ച നിർബന്ധിത വീട്ടു നിരീക്ഷണത്തിലുമായിരിക്കണം. സൗദി അറേബ്യയിലെ കൊറോണ വൈറസ് കേസുകളുടെ എണ്ണം 21. രോഗം സ്ഥിരീകരിച്ച എല്ലാവരും ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിരീക്ഷണത്തിലും ചികിത്സയിലുമാണ്. കൊറോണ വൈറസ് പടർന്ന രാജ്യത്തേക്ക് അടുത്തിടെ യാത്ര ചെയ്തവർ ആരോഗ്യ സേവന കേന്ദ്രവുമായി ബന്ധപ്പെടണം. സ്കൂളുകൾക്ക് അവധി നൽകിയ ഖത്തർ വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് തന്നെ ക്ലാസുകളിൽ പങ്കെടുക്കാനാവും വിധം വെർച്വൽ ക്ലാസ് മുറികൾ സജ്ജീകരിക്കുന്നു. 6 പ്രവാസികൾക്ക് കൂടി കൊറോണ സ്ഥിരീകരിച്ചതോടെ ഖത്തറിലെ കൊറോണ ബാധിതരുടെ എണ്ണം 24. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. രോഗം പകരുന്നത് തടയാൻ രാജ്യത്തെ റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും ശീഷ ഹുക്ക നിരോധിച്ചു. കൊറോണയുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച ഒട്ടേറെ പേർക്കെതിരെ കേസെടുത്തു. വിവാഹം ഉൾപ്പെടെയുള്ള പൊതുചടങ്ങുകളിൽ ഹാൻഡ് സാനിറ്റൈസർ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒമാനിൽ ചികിത്സകൾക്കായി മൊബൈൽ ഹോസ്പിറ്റൽ സംവിധാനം ആരംഭിച്ചു. സൗദിയിലേക്കുള്ള ഒമാൻ എയർ സലാം എയർ സർവീസുകൾ പുനരാരംഭിച്ചു. നിലവിൽ 18 കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇവരിൽ 9 പേർ രോഗമുക്തി നേടി. മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ നിന്ന് വിവരം ശേഖരിക്കുന്നുണ്ട്. കൊറോണ ബാധിത രാഷ്ട്രങ്ങളിൽ നിന്ന് വരുന്നവരെ പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് വിടുന്നത്.